നമ്മൾ ഏതെങ്കിലും ഒരു ക്ലോത്ത് ഡെയിലി വാഷ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഡെയിലി കഴുകുകയാണെങ്കിൽ ആ തുണി വളരെ തിന്നായിട്ട് മാറുകയും അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു വരികയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അതുപോലെയാണ് നമ്മുടെ മുടിയുടെ അവസ്ഥ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട് കേട്ടോ, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. എല്ലാ ദിവസവും മുടി കഴുകുന്നത് കൊണ്ട് മുടി നശിച്ചു പോകുമോ എന്ന് എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണല്ലേ. ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ മുടി വളർത്തിയെടുക്കാൻ വേണ്ടി നമുക്ക് പറ്റും കേട്ടോ. ഒട്ടും തന്നെ മുടി വളരുന്നില്ല എന്ന് പറയുന്നവർക്ക് പോലും 100% റിസൾട്ട് കിട്ടിയിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്തേനെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് നല്ലതല്ല കേട്ടോ. നിങ്ങൾ നെയ്യാറസോയി വ്ളോഗിൻ്റെ റെഗുലർ വ്യൂവേഴ്സ് ആണെങ്കിൽ, അതായത് എൻ്റെ ചാനലിൻ്റെ റെഗുലറായിട്ടുള്ള വ്യൂവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാൻ ഒട്ടുമിക്ക വീഡിയോസിലും പറയാറുണ്ട് ഒരു ദിവസം ഇടവിട്ട് ഹെയർ വാഷ് ചെയ്താൽ മതിയെന്നും. നല്ല ശുദ്ധജലം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് ഞാൻ 2-3 വീഡിയോസിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അതായത് ഡെയിലി വാഷ് ചെയ്യുന്നൊരു ക്ലോത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ് നമ്മുടെ ഡെയിലി ഹെയർ വാഷ് ചെയ്യുമ്പോൾ അത് മുടിക്ക് അൺഹെൽത്തി കണ്ടീഷന് കാരണമാകും കേട്ടോ. ഒരുപാട് പേരെ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് ദിവസവും മുടി കഴുകിയാൽ മുടി നല്ല രീതിയിൽ ആരോഗ്യത്തോടെ തഴച്ച് വളരുമെന്നത്. മുടിയെ നമ്മൾ കെയർ ചെയ്യണം, അത് ചെയ്യേണ്ട രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുകയും വേണം കേട്ടോ. ഡെയിലി ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ വളരെ തിന്നായിട്ട് മാറും. അങ്ങനെ നമ്മുടെ മുടി തിന്നായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് പറയുന്നത് സ്പ്ലിറ്റൻസ് വരും, മുടിയുടെ അറ്റം പൊട്ടിപ്പോകും, അതുപോലെ തന്നെ മുടി രണ്ട് മൂന്നായിട്ട് പിളർന്നു പോകും. അങ്ങനെ മുടി ഒട്ടും ഹെൽത്തി അല്ലാതെ ആകാനുള്ള ചാൻസസ് ഉണ്ട്. കൂടാതെ മുടി വളരെ കൂടുതൽ ഡ്രൈ ആകാനും കാരണമാകും കേട്ടോ. അപ്പോൾ ഡ്രൈ ഹെയർ ആയി കഴിഞ്ഞാൽ ഉണ്ടായ പ്രശ്നങ്ങൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ചാനൽ കയറി ഒന്ന് കാണുക. ഇപ്പോൾ ഡ്രൈ ഹെയർ ആണെങ്കിലും നമ്മുടെ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാനും സ്പ്ലിറ്റൻസ് വരാനും എല്ലാം ചാൻസ് ഉണ്ട് കേട്ടോ. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് മുടി ദിവസവും കഴുകുന്നത് നല്ലതല്ല കേട്ടോ. പക്ഷേ ചില ആൾക്കാരുണ്ട് അല്ലേ, പണ്ട് മുതലേ അല്ലെങ്കിൽ കുട്ടിക്കാലം മുതലേ ഡെയിലി ഹെയർ വാഷ് ചെയ്ത് വന്നവർ, അവരോട് നമ്മളിങ്ങനെ ഡെയിലി ഹെയർ വാഷ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവരൊട്ട് സമ്മതിച്ച് തരുകയില്ല. അതുകൂടാതെ തന്നെ അവരെ കൊണ്ട് കഴിയുകയില്ല കേട്ടോ. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മുടി കൂടുതലായിട്ട് കൊഴിയാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അതായത് അവർ അത് പണ്ട് മുതലേ ചെയ്തു വരുന്ന ഒരു റുട്ടീൻ പോലെയാണ്. അപ്പോൾ അവർ പെട്ടെന്ന് അത് മാറ്റിക്കഴിഞ്ഞാൽ അവരുടെ ഹെയർ കൊഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് കാരണമാകും കേട്ടോ. അങ്ങനെയുള്ളവർ അത് തന്നെ ഫോളോ ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ TDS ലെവൽ അനുസരിച്ചിട്ട് ഹെയർ വാഷ് എത്ര ദിവസം വേണമെന്ന് ഡിസൈഡ് ചെയ്യേണ്ട കേട്ടോ. ക്ലോറിൻ അടങ്ങിയ വെള്ളമാണെങ്കിൽ ഡെയിലി ഹെയർ വാഷ് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. നല്ല ശുദ്ധമായ വെള്ളമാണെങ്കിൽ മാത്രം ഡെയിലി ഹെയർ വാഷ് ചെയ്യുക. TDS ലെവൽ കൂടിയ വെള്ളമാണ് കുളിക്കുന്നതെങ്കിൽ, അതായത് നാട്ടിലല്ലാതെ പുറത്തൊക്കെ താമസിക്കുന്നവർക്കാണ് ഈ പ്രശ്നം കൂടുതൽ കാണുന്നത് കേട്ടോ. TDS ലെവൽ കൂടുതലുള്ള വെള്ളം കുളിച്ചാൽ ജസ്റ്റ് നമ്മളൊന്ന് മുടി തൊട്ടാൽ മതി, ഒരു പിടി നിറയെ നമ്മുടെ കയ്യിൽ ഊരിപ്പോരുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. വെള്ളത്തിൽ ക്ലോറിൻ്റെ അളവ് കൂടുതലും അതുപോലെ തന്നെ ഹാർഡ് വാട്ടറും ആയതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് TDS ലെവൽ കൂടിയ വെള്ളം ഉപയോഗിക്കുന്നവർ ആഴ്ചയിൽ 1-3 പ്രാവശ്യം മാത്രം ഹെയർ വാഷ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്താൽ മുടി കൊഴിഞ്ഞു പോകുന്നതിൻ്റെ എണ്ണം നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മുഴുവനായിട്ട് കൊഴിച്ചിൽ നിൽക്കുമെന്നല്ല പറയുന്നത്, ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ മുടി കൊഴിച്ചിൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും കേട്ടോ. ക്ലോറിൻ വെള്ളം കുളിക്കുന്നവരുണ്ടെങ്കിൽ അത് വെള്ളം 1-2 മണിക്കൂർ പിടിച്ചു വച്ചതിന് ശേഷം മാത്രം വെള്ളം ഉപയോഗിച്ച് തല കഴുകുക. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുന്നവർ, വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ശരീരം എപ്പോഴും വേർക്കും അല്ലെങ്കിൽ നല്ല രീതിയിൽ തലയൊക്കെ വേർക്കും. അവരൊക്കെ എല്ലാ ദിവസവും കുളിക്കണമെന്ന് ചിലവർക്ക് ഡൗട്ട് കാണും. അങ്ങനെയുള്ളവർ തലയിൽ കൂടുതൽ സ്വെറ്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ തുണി വെച്ച് നല്ലവണ്ണം ഒപ്പിയെടുത്ത ശേഷം കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഞാൻ തല നനയ്ക്കുന്ന കാര്യം മാത്രമാണ് പറയുന്നത് കേട്ടോ, അല്ലാതെ ബോഡി വാഷ് ചെയ്യുന്ന കാര്യമല്ല. ബോഡി നിങ്ങൾക്ക് ഒരു ദിവസം 3-4-5 നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വാഷ് ചെയ്ത് വൃത്തിയായിട്ട് നടക്കാവുന്നതാണ്. ഞാൻ ഹെയർ വാഷ് ചെയ്യുന്ന കാര്യം മാത്രമാണ് ഇപ്പം പറയുന്നത് കേട്ടോ. കട്ടി കുറഞ്ഞ മുടിയുള്ളവർ ദിവസവും മുടി കഴുകുന്നതാണ് നല്ലത് കേട്ടോ. കാരണം മുടിയിഴയുടെ കട്ടി കുറയുമ്പോൾ മുടിയുടെ ഉള്ളഥവാ മുടി ഇഴകളുടെ എണ്ണം കൂടുതലായിരിക്കും. ഇടത്തരം കട്ടിയുള്ള മുടിയുള്ളവരുടെ
മുടിയുടെ വേരിൽ എണ്ണമയം ഉണ്ടാകും. എന്നാൽ അറ്റത്തേക്ക് വരുംതോറും എണ്ണമയം കുറഞ്ഞു വരും കേട്ടോ. വീതി കൂടിയ മുടി ഇഴകളാണ് കട്ടി കൂടിയ മുടിയുള്ളവരുടെ പ്രത്യേകത. ഇക്കാരണം കൊണ്ട് അവരുടെ മുടിയിലെ ഈർപ്പം പെട്ടെന്ന് പോവുകയും മുടിയുടെ അറ്റം വരണ്ടിരിക്കുകയും ചെയ്യും കേട്ടോ. നമ്മുടെ മുടിയുടെ ടെക്സ്ചർ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ എത്ര ദിവസം മുടി കഴുകണം എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മുടി കഴുകുന്നതിൻ്റെ എണ്ണം കുറച്ചതുകൊണ്ട് മാത്രം മുടിയിലെ എണ്ണമയം കുറയാതിരിക്കില്ല കേട്ടോ. എന്നും മുടി കഴുകിയത് കൊണ്ടും മുടിയിലെ എണ്ണമയം തീർത്തും പോവുകയില്ല.